60% ടു 100% ചാർജ് ചെയ്യാൻ ഒക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ സെയിം സംഗതി, ചോദ്യത്തിൽ പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. അത് നിങ്ങളുടെ ബാറ്ററി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കഴിവതും ഏത് ബാറ്ററി ആണെന്നുണ്ടെങ്കിലും ഒരു 20-25% ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം 80% അല്ലെങ്കിൽ 100% ആക്കുന്നതായിരിക്കും നല്ലത്. NMC ബാറ്ററീസ് ആണ് എന്നുണ്ടെങ്കിൽ 80% വരെ ആക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് റീയൂസ് ചെയ്തിട്ട് വല്ലപ്പോഴും ഒരിക്കൽ 100% ആക്കുക. അതല്ല LFP ബാറ്ററീസ് ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ തവണയും 100% ആക്കുക. ഡെയിലി 60-100 എസ്പെഷ്യലി LFP ബാറ്ററീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ നിങ്ങൾ ലോ റിസോഴ്സി, ഞാൻ ടാറ്റ വണ്ടികളുടെ കാര്യമാണ് കൂടുതലും പറയുന്നത്, എനിക്കതിനകത്ത് കൂടുതൽ യൂസ് ചെയ്തുള്ള പരിചയമുണ്ട്. പ്രൈമും ടിയാഗോയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനകത്തൊക്കെ നിങ്ങൾ ഹൈ SOC ടു 100, ഒരു 60-100 ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ 40%, 30% ഒരു എമർജൻസിക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. ചാറ്റ് വിത്ത് ആൻ EV പയനിയർ എന്ന സെഷനിൽ നമ്മളൊരു പുതിയ Q&A സീരീസും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് അയച്ചിരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് JC ജോർജ് അയച്ചെന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി പാക്ക് ഇരിക്കുന്ന അടിയിലായതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് അതിനൊരു പ്രശ്നമാകുമോ? അതുപോലെ തന്നെ വണ്ടിയുടെ ബാറ്ററി പാക്കിന് എന്തെങ്കിലും സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി കിട്ടുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ മനു ആണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമുക്ക് മനുവിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ചോദ്യം കേട്ടു. അതായത് അണ്ടർബോഡി സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ടോ, സ്ക്രാച്ച് വന്നാൽ വാറണ്ടി കവർ ചെയ്യുമോ എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അതിനകത്ത് ഒന്ന് ഈ അണ്ടർബോഡി സ്ക്രാച്ച് വരിക എന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എസ്പെഷ്യലി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ പോസിബിൾ ആണ്. പിന്നെ നമ്മളത് എങ്ങനെ വണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആവശ്യമുള്ള ഓഫ് റോഡോ ഒക്കെ ചെയ്യുന്ന കേസസ് ആണെന്നെങ്കിൽ, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള റോഡൊക്കെ ഓടുന്നവരാണ് എന്നുണ്ടെങ്കിൽ കഴിവതും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടി ഓടിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എന്നുള്ളത് അറിഞ്ഞ് വണ്ടി ഓടിക്കുക. ഫിസിക്കൽ ഈ ബാറ്ററി പാക്കിനകത്ത് സ്ക്രാച്ച് വരുന്നതും അതുപോലത്തെ സംഗതിയൊക്കെ നോർമലി ഫിസിക്കൽ ഡാമേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. സോ അതിന് വാറണ്ടി കിട്ടാനുള്ള വകുപ്പില്ല. പിന്നെ ചില കേസസിലൊക്കെ ചിലപ്പോൾ ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടാറുണ്ട്. പക്ഷെ ഇത് കാരണം ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് ബാറ്ററി മാറേണ്ട കേസ് വന്നിട്ടുള്ള ഓണേഴ്സും ഉണ്ട്. എനിക്കിതിനെ കുറിച്ച് അധികം പറയാൻ അറിയത്തില്ല. എങ്കിലും സ്ക്രാച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തായാലും വാറണ്ടി കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കവർ ചെയ്തെന്ന് വരാം, ചിലപ്പോൾ ഒന്ന് ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ കവർ ചെയ്തെന്ന് വരാം. പക്ഷേ എങ്കിലും സാധാരണഗതിയിൽ സ്ക്രാച്ച് കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതി ഔട്ടർ ഷെല്ലിന് മാത്രമേ എന്തെങ്കിലും വരാൻ ചാൻസ് ഉള്ളൂ. അകത്തോട്ട് അതിന്റെ ഇമ്പാക്ട് എങ്ങനെ തട്ടുന്നു എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും ചെറിയ സ്ക്രാച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ അത് വാറണ്ടി പെടുത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസിൽ പോയായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരാളുടെ അങ്ങനെ ഒരു കേസ് നടക്കുന്നുണ്ട്. ഓക്കെ, അത് പുള്ളിയുടെ കുറ്റമല്ല എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ പുള്ളി പറയുന്നത് കേട്ടിട്ട് പുള്ളിയുടെ പ്രശ്നമൊന്നും അല്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എങ്കിലും അത് എൻഡ് ഓഫ് ദ ഡേ ഇപ്പൊ ഇൻഷുറൻസിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് അബ്രഹാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ ടെക്നിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ LFP ആൻഡ് NMC? അപ്പൊ ഇതിനകത്ത് ഏതാണ് ബെറ്റർ? അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററീസ് ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിനകത്ത് ഇപ്പൊ ചോദിച്ചിരിക്കുന്ന LFP ബാറ്ററി NFP ബാറ്ററിയും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. അത് ജനറിക് ആയിട്ടുള്ള സംഗതിയാണ്, അത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് മെയിൻ ആയിട്ട് പവർ ഡെൻസിറ്റി, NMC ആണ് ആക്ച്വലി ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി പാക്ക്. അതായത് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ എനർജി ഡെൻസിറ്റി കൂടുതലാണ്, പവർ ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടെ ബെറ്റർ, മീൻസ് ലൈറ്റ് വെയിറ്റ് ആണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ് NMC ബാറ്ററി പാക്ക്. പക്ഷെ അതിന്റെ നെഗറ്റീവ്സ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഡെൻസിറ്റി കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് കമ്പാരിറ്റീവ്ലി, അതായത് LFP അപേക്ഷിച്ച് നോക്കുമ്പോൾ സേഫ്റ്റി സ്വല്പം കുറവാണ്. അതുകൂടാതെ ചാർജിങ് സൈക്കിൾ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജിങ് സൈക്കിളും കുറവാണ്. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള സംഗതി. പക്ഷെ LFP കേസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ വൈസ് വേഴ്സ ആയിട്ട് പവർ ഡെൻസിറ്റി കുറവാണ്, അതേപോലെ എനർജി ഡെൻസിറ്റി കുറവാണ്, പക്ഷെ ചാർജിങ് ലൈഫ് ചാർജിങ് സൈക്കിൾ ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടും. അതേപോലെ സേഫ്റ്റി കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടെ കൂടുതലാണ്, അത്രയേ ഉള്ളൂ. സോ ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ വെക്കുന്ന സംഗതി.
പിന്നെ ചാർജ് ചെയ്യുന്ന കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ മാനുഫാക്ചർ എന്താണോ പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ പല കേസിലും മാനുഫാക്ചറേഴ്സ് പ്രോപ്പറായിട്ട് ഒന്നും പറയുന്നില്ല, അത് വലിയ ഒരു വിഷമകരമായ ഒരു അവസ്ഥയാണ്. മാനുഫാക്ചറേഴ്സ് പ്രോപ്പറായിട്ട് അതിനകത്ത് ഒരു സജഷൻ തരാതിരിക്കുന്നു. ഞാൻ നെക്സോൺ EV പ്രൈമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഇപ്പൊ LFP ബാറ്ററി യൂസ് ചെയ്യുന്ന ടാറ്റയുടെ ഒരുമാതിരി എല്ലാ ടാറ്റ വണ്ടികൾക്കും LFP ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. സോ LFP ബാറ്ററി യൂസ് ചെയ്യുന്ന വണ്ടികൾക്കെല്ലാം LFP ബാറ്ററി യൂസ് ചെയ്യുന്ന വണ്ടികൾക്കൊക്കെ കഴിവതും ചാർജ് ചെയ്യുമ്പോൾ ഒരു 10-20% 20-25% ടു അല്ലെങ്കിൽ 15-25% തൊട്ട് 100% വരെ ചാർജ് ചെയ്യാൻ ഒക്കുമെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ വലിയൊരു ലോങ് ഡ്രൈവ് പോകുന്നതിന് ഒന്നോ രണ്ടോ ആഴ്ച മുമ്പോ എങ്ങാനും നിങ്ങൾ വളരെ കുറഞ്ഞ എസ്ഒസി, അതായത് 100% വരെ സ്ലോ ചാർജ് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് ഓപ്പർച്യൂണിറ്റി ചാർജിങ് ഒന്നും ചെയ്യാതെ ഒരു 5% വരെ അത് കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, അതായത് ഒരു 15% താഴെ വരുമ്പോൾ നിങ്ങൾ ഇനി എവിടെ വേണമെങ്കിലും നിന്നു പോയാലും പ്രശ്നമുണ്ടാകില്ല എന്നുള്ള രീതിയിലുള്ള ഏരിയയിൽ ഓടിച്ച് ഒരു 5% വരെ വണ്ടി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു 5% വരെ വണ്ടി ഓടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നറിയാൻ വേണ്ടി വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോങ് ഡ്രൈവ് ചെയ്യുന്ന മീൻസ് ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉപയോഗിച്ച് ലോങ് ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതെന്റെ പേഴ്സണൽ സജഷനാണ്. അതല്ല ടാറ്റക്കാർ ആക്ച്വലി ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടൊരു വീഡിയോയും സംഗതികളും ഇടേണ്ടതാണ് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ അത് ഇത്രയും വർഷമായി പലയിടത്തും പല ചെറിയ ചെറിയ നോട്ട്സും കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു ഐഡിയൽ കേസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഡെയിലി ചെയ്യേണ്ടത് അങ്ങനെ ഒരു സംഗതി ടാറ്റ ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞത് LFP ബാറ്ററി, അതായത് ടാറ്റയുടെ വണ്ടിയിൽ കൂടുതലും യൂസ് ചെയ്യുന്ന LFP ബാറ്ററിയാണ്. ഞാൻ ടാറ്റയുടെ വണ്ടികളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ NMC ബാറ്ററി യൂസ് ചെയ്യുന്ന വണ്ടികളിൽ എല്ലാവരും പറയാറുണ്ട് 20-80 ചാർജ് ചെയ്യുന്നതാണ് നല്ലത്, റെഗുലർ റൂട്ടീൻ ആയിട്ട് 20-80% ചാർജ് ചെയ്യുന്നതാണ് നല്ലത്. അതിന് വല്ലപ്പോഴും ഒരിക്കൽ, ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ കുറേ സൈക്കിൾസ് കഴിഞ്ഞതിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ 100% ആക്കിയാൽ മതിയാവും എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് അറിയത്തില്ല, എങ്കിലും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള, എനിക്ക് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുള്ളതും അതേപോലെ ബാക്കിയുള്ളടത്തും വായിച്ചിട്ടുമൊക്കെ വന്നിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് അക്യുറേറ്റ് ചെയ്ത ഒരു ഇൻഫർമേഷൻ വെച്ച് പറയുകയാണ്, നമ്മളുടെ ലിഥിയം അയോൺ ബാറ്ററീസ് വളരെ കുറഞ്ഞ ചാർജിലോ അല്ലെങ്കിൽ വളരെ കൂടിയ ചാർജിലോ വെക്കുന്നത്, കൂടുതൽ നേരം വെച്ചിരിക്കുന്നത് അത്ര നല്ലൊരു സംഗതിയല്ല. ബാറ്ററിക്ക് സ്ട്രെസ് കൂടും, അതായത് അതിനകത്ത് അയോൺസോ ഡിപ്ലീഷന്റെ എന്തോ ഡൈഇലക്ട്രിക്കിനെ ബാധിക്കുന്നത് എന്തോ കൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. എങ്കിലും വളരെ അധികം വോൾട്ടേജിലാണെങ്കിലും വളരെ കുറഞ്ഞ വോൾട്ടേജിലാണെങ്കിലും നിർത്തിയിടുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ കുറെ നേരം നിർത്തുന്നത്, അത് 5-6 ദിവസമൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്, ബട്ട് കൂടുതൽ സമയം അങ്ങനെ നിർത്തിയിടാതിരിക്കുന്നത് നല്ലതാണ്. സോ അതുകൊണ്ട് ഈ സ്ട്രെസ് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 20-80 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് സ്ട്രെസ് കുറവായിരിക്കും. അതുകൊണ്ട് NMC ബാറ്ററികൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ എല്ലാവർക്കും വരുന്ന ചോദ്യമാണ്, അപ്പൊ പിന്നെ LFP ബാറ്ററിക്ക് എന്താണ് പ്രശ്നം, അതിന് എന്താ ഇത്ര വലിയ പ്രത്യേകത? LFP ബാറ്ററിക്ക് പ്രത്യേകത ഉള്ളത് കൊണ്ടൊന്നും അല്ല ഈ പറഞ്ഞ 20-80 ചാർജ് ചെയ്യാൻ അധികം ആരും പറയാത്തത്. അതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ LFP ബാറ്ററിക്കകത്ത് SOC അതല്ലെങ്കിൽ ബാറ്ററിക്കകത്ത് എത്ര ശതമാനം ചാർജ് ബാക്കിയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ NMC ബാറ്ററിക്ക് ഇത് റിലേറ്റീവ്ലി സിമ്പിളാണ്. സോ അതുകൊണ്ട് NMC ബാറ്ററിക്കകത്ത് എത്ര വോൾട്ടേജ് ഉണ്ട്, ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എത്ര ശതമാനം ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, എന്തുമാത്രം കപ്പാസിറ്റിയും കൂടെ അതിനകത്ത് എടുക്കാനൊക്കും എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ റിലേറ്റീവ് LFP അപേക്ഷിച്ച് എളുപ്പമാണ്. പക്ഷെ LFP കേസിൽ ഈ പറഞ്ഞ ബാറ്ററിയുടെ വോൾട്ടേജ് മാത്രം നോക്കി നമ്മൾ എത്ര കപ്പാസിറ്റി കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ തെറ്റായ റീഡിങ്സ് വരാം, പെട്ടെന്ന് ഡ്രോപ്പ് വരാം, അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് കാരണം ഫുൾ ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് 100% ആണ്, പക്കയാണ് എന്ന് ഉറപ്പിക്കാം. സോ അതുകൊണ്ടാണ് കൂടുതലും LFP കേസിൽ പലരും 100% ആക്കാൻ പറയുന്നത്.
എന്റെ കൂടെ ഒരു നോട്ടും കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ടെസ്ല അവരുടെ യൂസർ മാനുവൽ, ഓൺലൈനിലുള്ള യൂസർ മാനുവലിലും അതല്ലാതെ ഓൺലൈനിലുള്ള യൂസർ മാനുവലാണ് ഞാൻ കണ്ടിട്ടുള്ളത്, പി ഡി എഫ് ആയിട്ടും കിട്ടും. അതിനകത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി യൂസ് ചെയ്യുന്ന ഓണേഴ്സ് കഴിവതും എല്ലാ തവണ ഏത് ചാർജ് ചെയ്യുന്ന സൈക്കിളിലാണെങ്കിലും 100% ആക്കുക എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ റീസെന്റ്ലി അവരത് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കുറെ നാളായിട്ട് ഈ അടുത്തിടയ്ക്കൊന്നും ഞാൻ നോക്കിയിട്ടുള്ളപ്പോൾ അതതിനകത്ത് കണ്ടിട്ടില്ല. സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ കഴിവതും നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ എല്ലാം 100% ആക്കുക. അത് 50% to 100% അല്ലെങ്കിൽ 60% to 100% ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കെൻഡിലെങ്കിലും ഇതിനൊരു 20% അല്ലെങ്കിൽ 15% കൊണ്ടുവന്നതിന് ശേഷം 100% ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ഞാൻ നെക്സോൺ EV പ്രൈമായി യൂസ് ചെയ്യുന്ന എന്റെ വണ്ടിയുടെ കാര്യം ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ടാറ്റയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികൾക്കും ആപ്ലിക്കബിൾ ആയിരിക്കും, LFP യൂസ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികൾക്കും ആപ്ലിക്കബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങളെ യൂസർ മാനുവലിൽ പക്കയായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, വളരെ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. 60% to 100% ചാർജ് ചെയ്യാൻ ഒക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ സെയിം സംഗതി, ചോദ്യത്തിൽ പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. അത് നിങ്ങളുടെ ബാറ്ററി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കഴിവതും ഏത് ബാറ്ററി ആണെന്നുണ്ടെങ്കിലും ഒരു 20-25% ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം 80% അല്ലെങ്കിൽ 100% ആക്കുന്നതായിരിക്കും നല്ലത്. NMC ബാറ്ററീസ് ആണ് എന്നുണ്ടെങ്കിൽ 80% വരെ ആക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് റീയൂസ് ചെയ്തിട്ട് വല്ലപ്പോഴും ഒരിക്കൽ 100% ആക്കുക. അതല്ല, LFP ബാറ്ററീസ് ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ തവണയും 100% ആക്കുക. ഡെയിലി 60-100 എസ്പെഷ്യലി LFP ബാറ്ററീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ നിങ്ങൾ ലോ റിസോഴ്സ് ചെയ്യും. ഞാൻ ടാറ്റ വണ്ടികളുടെ കാര്യമാണ് കൂടുതലും പറയുന്നത്, എനിക്ക് അതിനകത്ത് കൂടുതൽ യൂസ് ചെയ്തുള്ള പരിചയമുണ്ട്. പ്രൈമും ടിയാഗോയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനകത്തൊക്കെ നിങ്ങൾ ഹൈ SOC to 100 ഒരു 60-100 ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ 40-30% ഒരു എമർജൻസിക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. വരുമെന്ന് നിർബന്ധമൊന്നുമില്ല, അതിനൊരു സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും നിങ്ങളുടെ യൂസർ മാനുവലിനകത്ത് എന്താണോ കൃത്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനകത്ത് വളരെ വേഗമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ഫോളോ ചെയ്താൽ മതിയാവും. എന്റെ പേഴ്സണൽ സജഷൻ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം, ആക്റ്റീവ് ബാലൻസിങ് ആണോ പാസീവ് ബാലൻസിങ് ആണോ യൂസ് ചെയ്യുന്നത്? പഞ്ച് ഇറങ്ങിയ സമയത്ത് ആക്റ്റീവ് ബാലൻസിങ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആക്ച്വലി ഒരു ടാറ്റ ആളിന് അല്ലെങ്കിൽ ഇതിന്റെ ഡിസൈൻ ടീമിലുള്ള ഒരു ടാറ്റ ആളിന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് വെച്ചിട്ട് നെക്സോൺ EV പ്രൈമില് ടിഗോറിന് പിന്നെ ടിയാഗോയ്ക്ക് എല്ലാം പാസീവ് സെൽ ബാലൻസിങ് ആണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ പഞ്ചിനാണോ ഫേസ് ലിഫ്റ്റിനാണെന്ന് തോന്നുന്നു. ഫേസ് ലിഫ്റ്റിനും പഞ്ചിനും ആക്റ്റീവ് ബാലൻസിങ് ഉണ്ടെന്ന് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഒഫീഷ്യലി ഈ പറഞ്ഞ പാസീവാണോ ആക്റ്റീവാണോ എന്ന് ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല, ഈ പറഞ്ഞ പോലെ വായിച്ചിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, അത് ശരിയാവണമെന്നൊരു നിർബന്ധമില്ല. എന്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ചാർജിങ്ങിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഞാൻ ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ പലതും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. സോ ചാർജിങ്ങിന്റെ കാര്യം അതിപ്പോൾ ഉള്ള എന്റെ ഇൻഫർമേഷനും അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ അതുമെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഞാൻ നോർമലി ഒരു പോസ്റ്റായിട്ട് ഇടാറുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് അതിന്റെ ഡീറ്റെയിൽസും കൂടെ കയറി നോക്കാവുന്നതാണ്. കഴിവതും എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാനാണ് നോക്കാറുള്ളത്. പിന്നെ ചിലത് ഇംഗ്ലീഷ് മാത്രമേ കാണത്തുള്ളൂ, മലയാളത്തിൽ എഴുതാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഓക്കെ, ആർക്കെങ്കിലും ഏതെങ്കിലും പോസ്റ്റ് മലയാളത്തിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി, ഞാനതും കൂടെ മലയാളത്തിലാക്കാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് Q&A സെഷനിലെ വീഡിയോസ്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മൾ പറയുന്ന കാര്യത്തിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.